ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ആഴ്ചകളായി തുടരുന്ന ആക്രമണം യു എൻ സമ്മർദ്ദം മറികടന്ന് കരയുദ്ധത്തിലേക്ക് നീങ്ങുന്നു. ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് ഹിസ്ബുള്ളയുടെ മിസൈൽ പാഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ നീക്കം. സൈനികരോട് ഏത് നിമിഷവും ലെബനോൻ അതിർത്തിയിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറായിരിക്കണമെന്നാണ് ഇസ്രായേൽ നിർദ്ദേശം. കരയിൽ സൈനികർക്ക് മുന്നോട്ട് നീങ്ങാൻ ആകാശമാർഗം ആക്രമണങ്ങൾ നടത്താനുള്ള സജ്ജീകരണങ്ങളും തയ്യാറായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ലെബനോനിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണം ഉണ്ടാകില്ലെന്നായിരുന്നു നേരത്തെ ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നത്. അമേരിക്കയുടെ വിലയിരുത്തലും അങ്ങനെയായിരുന്നു. എന്നാൽ ഇസ്രായേൽ ആർമി തലവൻ ലെഫ്റ്റനന്റ് ജനറൽ ഹിർസി ഹലേവി കഴിഞ്ഞ ദിവസം നിലപാട് മാറ്റി. ഹിസ്ബുൾ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു, അതിന് തക്കതായ മറുപടി നൽകേണ്ടതുണ്ട്. അവരെ തകർക്കാൻ ഏത് നിമിഷവും അതിർത്തി കടക്കാൻ തയ്യാറാവണം, ഇതായിരുന്നു ഹലേവിയുടെ നിർദ്ദേശം. ബുധനാഴ്ച രാത്രിയോടെയാണ് മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈലുകൾ പായിച്ചത്. തങ്ങളുടെ നേതാക്കളെ കൊലപ്പെടുത്തിയതിന് പിന്നിലും പേജറുകൾ പൊട്ടിത്തെറിച്ചതിലും പിന്നിൽ മൊസാദാണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഇപ്പോഴുള്ള കനത്ത സംഘർഷം മേഖലയെ ഏത് നിമിഷവും വലിയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തിരിച്ചറിഞ്ഞ് വലിയ സമ്മർദ്ദമാണ് അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ചെലുത്തുന്നത്. ലെബനോൻ അതിർത്തിയിൽ 21 ദിവസം വെടിനിർത്തലിനാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യമുന്നയിച്ച് അമേരിക്ക, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, UAE, സൗദി അറേബ്യ എന്നിവരടങ്ങിയ സംഘത്തിന്റെ സംയുക്ത പ്രസ്താവന വൈറ്റ് ഹൗസ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ നീക്കങ്ങളുടെ അതേ വിധി തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. എല്ലാ സമ്മർദ്ദങ്ങളും കാറ്റിൽ പറത്തി ലെബനോനിലേക്ക് കരമാർഗം കടക്കാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. 2006 ലെബനോൻ മണ്ണിൽ ചവിട്ടിക്കേറിയ ഇസ്രായേലിന് വലിയ പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് നേരിട്ട തിരിച്ചടികൾ പഠിക്കാൻ ഇസ്രായേൽ വിനോഗ്രാഡ് എന്ന ഒരു കമ്മീഷനെ വരെ വെച്ചു. അന്നത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് ഡാൻ ഹാലറ്റ്സിന് ഗ്രൗണ്ടിലെ നീക്കങ്ങൾ നിയന്ത്രിക്കാനായില്ല. പ്രധാനമന്ത്രിയായിരുന്ന എഹൂദ് ഒൾമേർട്ടിനും പ്രതിരോധമന്ത്രി അമീർ പെരറ്റ്സിനും സംഭവിച്ചതും മറ്റൊന്നല്ല. ഹിസ്ബുള്ളയെ വില കുറച്ച് കണ്ടതായിരുന്നു തിരിച്ചടിയായത്. കൃത്യമായ പഠനങ്ങളും ആയുധങ്ങളും ഇല്ലാതെ നടത്തിയ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു എന്നല്ലാതെ വലിയ നേട്ടങ്ങളൊന്നും ഇസ്രായേലിനുണ്ടായില്ല. 2000 ലെബനോനിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയായിരുന്നില്ല 2006 ഇസ്രായേലിന് നേരിടേണ്ടി വന്നത്. പുതിയ ആയുധങ്ങൾ, പുതിയ പദ്ധതികൾ, ചുരുങ്ങിയ കാലം കൊണ്ട് ഹിസ്ബുള്ള പൂർണ്ണ സജ്ജമായിരുന്നു. അതും കഴിഞ്ഞ് 2 പതിറ്റാണ്ടോളം പിന്നിട്ട ഹിസ്ബുള്ള എത്ര മാത്രം വളർന്നിട്ടുണ്ടാകും. ഇത്തവണ ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടാവും ഹിർസി ഹലേവി നീക്കങ്ങൾ നടത്തുക. ഹലേവി സൈനികരോട് പറയുന്നുണ്ട്, വലിയ മിലിറ്ററി സംവിധാനങ്ങളുള്ള ഹിസ്ബുള്ളയുടെ തട്ടകത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അവർക്ക് ടണലുകളുണ്ട്, ലോഞ്ച് പാഡുകളുണ്ട്, മറ്റ് സംവിധാനങ്ങളുമുണ്ട്. അവിടെ നിങ്ങൾ ഹിസ്ബുള്ളയെ പഠിപ്പിക്കണം, പ്രൊഫഷണലുകളെ നേരിട്ടാൽ എന്തായിരിക്കും ഫലമെന്ന്. ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് എന്തിനും അവർ ഒരുക്കമാണെന്ന്. എന്നാൽ ഇരുവരും തമ്മിൽ അടിയും തിരിച്ചടിയും യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ വലിയ നഷ്ടം നേരിടുന്നത് ലെബനോനാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 700 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 90,000 പരം ആളുകളാണ് നാടും വീടും ഉപേക്ഷിച്ച് അലയുന്നത്. രാജ്യത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് UNൽ ലെബനോൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫലമൊന്നുമില്ല. ഇതിനിടെ മറ്റൊരു വശത്ത് തങ്ങളുടെ പക്ഷത്തെ ശക്തമാക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഹൂതി സൈന്യത്തിന് റഷ്യൻ മിസൈലുകൾ നൽകാൻ ഇറാൻ ഇടനിലനിൽക്കുന്നുവെന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. ഇസ്രായേലിനെതിരെ ചെങ്കടലിൽ പോരാടുന്ന യമനിലെ സായുധ സംഘടനയ്ക്ക് യാഖോൺ മിസൈലുകൾ നൽകാനാണ് നീക്കം. കരയിൽ നിന്നും ആകാശത്ത് നിന്നും മുങ്ങിക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ ഹൂതികൾക്ക് നൽകുന്നത് വഴി കടലിലും മുൻകരുതലെടുക്കുകയാണ് ഇറാൻ. ഈ ഇടപാട് റഷ്യയും ഇറാനും തമ്മിലെ ശക്തമായ ബന്ധത്തെയും കൂടിയാണ് തുറന്നുകാട്ടുന്നത്. അതിശക്തരായ ഇസ്രായേലിനെയും അവർക്ക് പിന്തുണയുമായി നിൽക്കുന്ന അമേരിക്കയെയും എതിരിടാൻ ഒരു വലിയ അച്ചുതണ്ട് തന്നെ ഒരു വശത്ത് രൂപപ്പെടുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നിരുന്നാലും ഇറാനെയും ഹിസ്ബുള്ളയും പരോക്ഷമായി സഹായിക്കാൻ മാത്രമേ കഴിയൂ. പിന്നോട്ട് പോകുന്ന സമ്പദ് വ്യവസ്ഥയും ഏറിവരുന്ന സൈനിക ചെലവുകളും ബന്ധുക്കളെ മോചിപ്പിക്കാത്ത പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളുമാണ് ഇസ്രായേലിന് തലവേദന. കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകരുതെന്ന് ആവശ്യമുയർത്തി അമേരിക്കയിൽ ഡെമോക്രാറ്റ് പാർട്ടി സെനേറ്റർമാർ രംഗത്തെത്തിയതും തിരിച്ചടിയാണ്. എന്തായാലും യുദ്ധം നീളും തോറും ജയത്തിനും തോൽവിക്കും അപ്പുറം ഇരുപക്ഷത്തും ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ ചെറുതായിരിക്കില്ല. യൂറോപ്പും പശ്ചിമേഷ്യയും ഒരേ സമയം യുദ്ധത്തിലേക്ക് പോകുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാവുന്നതിനും അപ്പുറമായേക്കും.